വളക്കൂറുള്ള മണ്ണും മനസ്സ് തണുപ്പിക്കുന്ന തോടും പുഴകളും വശ്യമനോഹരമായ മലനിരകളും അതിരിടുന്ന ചെറുപുഴ പഞ്ചായത്ത്. ഗ്രാമീണത കൈവിടാതെ നഗരവൽക്കരണത്തിലേക്ക് അതിവേഗം നടന്നെടുക്കുന്ന പഞ്ചായത്ത് ആസ്ഥാനമായ ചെറുപുഴ പട്ടണം. ഈ ചെറുനഗരത്തിൽ നിന്നും വികസനത്തിൻ്റെ പുതിയ ചൂളം വിളികൾ ഉയരുകയാണ്. കാർഷിക വൃത്തി ഉപജീവനമാക്കിയിരുന്ന ഒരു ജനത പുതിയ തൊഴിൽ സംസ്കാരങ്ങളെ നെഞ്ചേറ്റുകയാണ്. അങ്ങനെ പുതുതലമുറയെ സംരംഭകരും വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുമാക്കി മാറ്റുന്ന പുതിയൊരു മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ചെറുപുഴ അപ്പാരൽ പാർക്ക് എന്ന പുതു സംരംഭത്തിലൂടെ. നമസ്കാരം. പുതുവർഷത്തിൽ ചെറുപുഴ പഞ്ചായത്ത് വികസനത്തിൻ്റെ ഒരു പുതിയ ചുവട് കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. പഞ്ചായത്തിലെ തൊഴിൽ വൈദഗ്ധ്യമുള്ള വനിതകളെ തിരഞ്ഞെടുത്ത് അവർക്ക് വിദഗ്ധ പരിശീലനം നൽകി ഒരു അപ്പാരൽ പാർക്ക് സ്ഥാപിതമായിരിക്കുന്നു. ആ അപ്പാരൽ പാർക്കാണ് എൻ്റെ പിന്നിൽ കാണുന്നത്. ഇവിടെ നിന്ന് 30 വനിതകൾക്ക് ഈ വർഷം തന്നെ തൊഴിൽ ലഭ്യമാക്കും. അവരിൽ നിന്ന് അവരുൽപ്പാദിപ്പിക്കുന്ന ഉന്നത ഗുണനിലവാരമുള്ള റെഡിമെയ്ഡ് ഉൽപ്പന്നങ്ങൾ നമ്മുടെ വിപണിയിലേക്ക് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ എത്തും. അപ്പോൾ ഈ അപ്പാരൽ പാർക്കിനെ കുറിച്ച്, ചെറുപുഴ പഞ്ചായത്തിൻ്റെ പുതു സംരംഭമായ അപ്പാരൽ പാർക്കിനെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ചെറുപുഴ പഞ്ചായത്തിൻ്റെ സ്വപ്ന പദ്ധതികളിലൊന്നാണ് ചെറുപുഴ അപ്പാരൽ പാർക്ക്. കുടുംബശ്രീ മിഷന്റെ കീഴിൽ തെരഞ്ഞെടുക്കപ്പെട്ട വനിതകൾക്ക് വസ്ത്രനിർമ്മാണത്തിൽ വിദഗ്ധ പരിശീലനം നൽകി വൈവിധ്യങ്ങളായ റെഡിമെയ്ഡ് ഡ്രസ്സുകൾ ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതിലൂടെ ആദ്യഘട്ടത്തിൽ തന്നെ 26 വനിതകൾക്ക് തൊഴിൽ ലഭ്യമായി കഴിഞ്ഞു. പ്രാദേശിക വിപണിയും വിദേശ വിപണിയും ലക്ഷ്യമിട്ട് ചെറുപുഴ എന്ന ബ്രാൻഡ് നെയിമിൽ ഗുണനിലവാരമുള്ള റെഡിമെയ്ഡുകൾ വിപണിയിലെത്തിക്കും. വനിതകളുടെ മാത്രം സംരംഭം എന്ന നിലയിലല്ല, മലയോര ജനതയുടെ പുതിയ തൊഴിൽ സംസ്കാരവും വരുമാന മാർഗവും എന്ന നിലയിലേക്ക് ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാനാണ് പഞ്ചായത്ത് ഭരണസമിതി ആഗ്രഹിക്കുന്നത്. ചെറുപുഴ പഞ്ചായത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ KF അലക്സാണ്ടർ രാജച്ചമാസ്റ്റർ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. ചെറുപുഴ പഞ്ചായത്തിൽ വലിയ വികസന കുതിപ്പിലേക്ക് തുടക്കം കുറിക്കുന്ന ഒരുപാട് ലക്ഷ്യങ്ങളുമായിട്ടാണ് പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ ഒരു തൊഴിൽ സംരംഭത്തിൻ്റെ മുമ്പിലാണ് പഞ്ചായത്ത് ഉള്ളത്. വനിതകളുടെ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു അവസരം ഈ അപ്പാരൽ പാർക്കിലൂടെ പഞ്ചായത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. രാജച്ചമാഷ്, നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിൻ്റെ ഒരു പുതിയ വർഷം തന്നെ ഒരു പുതിയ സംരംഭം, തൊഴിൽ സംരംഭം ആരംഭിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സാധ്യത, കുറേ കാലമായി പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിലും ഇപ്പോൾ പ്രസിഡന്റ് എന്ന നിലയിലും താങ്കൾ നോക്കിക്കാണുന്നത് എന്താണ്, തൊഴിൽ മേഖലയിൽ ഒരു മാറ്റത്തിനുള്ള സാധ്യതയാണോ ഇതിലൂടെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്? തീർച്ചയായും. ചെറുപുഴ പഞ്ചായത്തിൽ സ്ഥാനമേറ്റെടുത്ത ഉടനെ ഒരു പുതിയ തൊഴിൽ സംരംഭം തുടങ്ങിയിരുന്നു. അത് ഇതല്ല, അത് ജനകീയ ഹോട്ടലാണ്. ഒരു 7 ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റി നല്ല നിലയിൽ ഒരു പ്രവർത്തനം നടക്കുന്നു. ഇത് മുമ്പത്തെ ഭരണസമിതിയുടെ കാലത്തുണ്ടായ എൻ്റെ അഭിപ്രായത്തിൽ വിപ്ലവകരമായ ഒരു കാൽവെപ്പുണ്ട് ഞാനിതിനെ പറയും. കാരണം നമ്മുടെ ഈ പ്രദേശത്ത് പുതിയ സംരംഭങ്ങൾ വളരെ കുറവുള്ള, ഇപ്പോൾ കാർഷിക വൃത്തിയിൽ മാത്രം കാർഷികാധിഷ്ഠിത വ്യവസ്ഥിതി നിലനിൽക്കുന്ന ഒരു പഞ്ചായത്താണ് ചെറുപുഴ പഞ്ചായത്ത്. അവിടെ പുതുതായിട്ട് ഒരു സംരംഭം തുടങ്ങുക, അതും വനിതകളുടെ സംരംഭം തുടങ്ങുക, അതെൻ്റെ മുൻഗാമികൾ ഏറ്റെടുത്ത ഏറ്റവും നല്ല പ്രവർത്തനങ്ങളിലൊന്നായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ഞാനിപ്പോൾ ഒരാഴ്ചയായുള്ളൂ ചുമതലയേറ്റിട്ട്. അപ്പോൾ ഇത് അപ്പോഴത്തേക്കും തന്നെ ഇവിടെ 25 വനിതകൾക്ക് ഒരു തൊഴിൽ സംരംഭം ആരംഭിക്കാൻ വേണ്ടി, അത് നല്ല നിലയിൽ തുടങ്ങാൻ വേണ്ടി കഴിഞ്ഞു. അതിൻ്റെ ഔപചാരികമായ ചില ചടങ്ങുകൾ മാത്രമാണ് ഇനി നടക്കാൻ പോകേണ്ടത്. 16 ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ ഇ പി ജയരാജൻ ഇതിൻ്റെ വിപണന ഉദ്ഘാടനവും ഈ 26 പേർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ചെയ്യുകയാണ്. തുടർന്ന് ഇവർ തന്നെയാണ് ഇവിടെ ജോലി ചെയ്യുക. ഇവർ 26 പേർക്ക് തൊഴിൽ കൊടുക്കാൻ ഒരു പഞ്ചായത്തിന് കഴിഞ്ഞു. പ്ലാൻ ഫണ്ടിലെ പണം ഉപയോഗിച്ചിട്ട്, അതും വലിയ സംഖ്യയൊന്നുമില്ല, ഒരു ചെറിയ സംഖ്യ ഉപയോഗിച്ചിട്ട് 26 പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു വലിയ കാര്യമായിട്ടാണ് കാണുന്നത്. ഇനിയും തുടർച്ചയായിട്ട് നമുക്ക് കാർഷിക മേഖലയിലാണെങ്കിലും ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. കാർഷിക മേഖലയിൽ നമ്മൾ ഏറ്റവും നേരിടുന്ന പ്രശ്നം വിലക്കുറവുമൊക്കെയാണ്. വിലക്കുറവ് നേരിടുന്നുണ്ടെങ്കിൽ കൂടി അത് മൂല്യാധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ആ നിലയിൽ ആ രംഗത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞേക്കുമെന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. ആ നിലയിലുള്ള ചില പദ്ധതികളൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ അടുത്ത വർഷത്തെ പദ്ധതിയിലും വരുന്ന പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് അതിനെക്കുറിച്ച് വളരെ വിശദമായ ചർച്ച നാട്ടിലുള്ള പ്രഗത്ഭരായ ആളുകളുമായിട്ട് ചർച്ച നടത്തി തീരുമാനിച്ച് ചെയ്യാൻ വേണ്ടി കഴിയുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യും. അത് അതിനെക്കുറിച്ച് ഇവരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ചെറുപുഴ ബ്രാൻഡ് എന്താ പറയുക, റെഡിമെയ്ഡ്സ്, ചെറുപുഴ ബ്രാൻഡ് റെഡിമെയ്ഡ്സ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിന് ബ്രാൻഡ് ചെയ്യപ്പെടണം, ഇതിന് വിദേശങ്ങളിലടക്കം ഒരു പക്ഷേ വിപണി കണ്ടെത്താൻ വേണ്ടി കഴിയണം. അങ്ങനെ മലയോര മേഖലയിലെ ഏറ്റവും നല്ലൊരു വ്യവസായ സംരംഭമായി ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ട്
പഞ്ചായത്തിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. വനിതകളുടെ ഒരു സംരംഭം ആയതുകൊണ്ട് തന്നെ ഭരണസമിതിയുടെയും ജനങ്ങളുടെയും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകും. തീർച്ചയായിട്ടും ജനങ്ങളിൽ നിന്ന് സപ്പോർട്ട് കിട്ടുമെന്ന് തന്നെയാണ് 100% വിചാരിക്കുന്നത്. ഭരണസമിതി സപ്പോർട്ട് ചെയ്യും, അതിൽ സംശയമൊന്നുമില്ല. ജനങ്ങളുടെ സപ്പോർട്ട് 100% ഉണ്ടാവുമെന്ന് തന്നെ വിചാരിക്കുന്നത്. കാരണം അവർ ഈ പരിശീലന കാലത്ത് ചെയ്ത പിന്നെ തുണികൾ പോലും റെഡിമെയ്ഡ് ആർട്ടിക്കിൾസ് കംപ്ലീറ്റും വിറ്റഴിഞ്ഞിട്ടുണ്ട്. ചില വല്ല ഓർഡർ കിട്ടുന്നുണ്ട്. ഇനിയിപ്പം ഞാൻ വിചാരിക്കുന്ന ഇവിടുത്തെ വ്യാപാരികളിൽ നിന്നൊക്കെ ഓർഡർ കിട്ടും. ഇവിടെ വലിയ തുണിക്കടകളുണ്ട്. ചെറുപുഴ ചെറിയൊരു പട്ടണമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുപുഴ പട്ടണത്തിലെ തുണിക്കടകളിലേക്ക് തന്നെ ഇവരുടെ ഓർഡർ കിട്ടുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. കാരണം ഒരു സംരംഭം തുടങ്ങിയാൽ പോരാ, അത് തുടങ്ങുന്നതിലല്ല കാര്യം. തുടങ്ങുന്നത് പ്രധാനമാണ്, ഒരിക്കലും തുടങ്ങിയത് ചെറുതാണെന്നല്ല ഞാൻ പറഞ്ഞത്. തുടങ്ങിയതല്ല, ഇനി അതിനെ എത്ര ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും, അതിന് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനം. അതിനുവേണ്ടിയിട്ട് എല്ലാ ശ്രമവും ഉണ്ടാവും തീർച്ചയായിട്ടും. മാത്രമല്ല ഇതുപോലെ മറ്റ് ചില സംരംഭങ്ങൾ കൂടി എങ്കിലും വരുന്ന 5 വർഷത്തിനിടയിൽ തുടങ്ങാൻ വേണ്ടി കഴിയണമെന്നൊരാഗ്രഹമുണ്ട്. ഞാൻ പൊതുജനങ്ങളോടാണ് സഹായം അഭ്യർത്ഥിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും ഉണ്ടെങ്കിൽ തീർച്ചയായും ചെറുപുഴയെ നമുക്ക് ചെറിയ തോതിലൊരു വളർച്ചയിലേക്ക് നയിക്കാൻ വേണ്ടി ഈ ഭരണസമിതിക്ക് കഴിയും. അതിനുള്ള എല്ലാ സഹായങ്ങളും ഭരണസമിതിക്ക് മൊത്തം ജനങ്ങളിൽ നിന്നും വ്യാപാര സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ഉണ്ടാവണമെന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഒത്തിരി നന്ദി. ഏതായാലും താങ്കളുടെ പ്രതീക്ഷകളും ഈ സംരംഭത്തിൻ്റെ സ്വപ്നങ്ങളും ഒക്കെ പങ്കുവച്ചല്ലോ. നമ്മുടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് എപ്പോഴും വിലക്കുറവൊക്കെ അല്ലെങ്കിൽ അവർക്ക് എവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങളായാലും വാങ്ങി ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ജനങ്ങളിലേക്ക് നമ്മൾ ഈ നമ്മുടെ ഒരു ബ്രാൻഡ് എത്തിക്കണം, നമ്മുടെ നാടിൻ്റെ ഒരു ഉൽപ്പന്നം എത്തിക്കുക എന്നുള്ളതിൻ്റെ ഒരു റിസ്ക് ഫാക്ടറുണ്ട്. അപ്പോൾ അത് എന്തൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ അതിനുവേണ്ടി ആവശ്യമുണ്ട്? അല്ല, അത് ഞാനൊരു കാര്യം ചോദിക്കാം. നമ്മൾ ആലോചിക്കേണ്ട കാര്യം കുടുംബശ്രീ എന്ന് പറഞ്ഞൊരു പദ്ധതി, കുടുംബശ്രീ എന്ന് പറഞ്ഞ പരിപാടി തന്നെ കേരളത്തിൽ ആരംഭിച്ചപ്പോൾ അവർ പല പ്രൊജക്റ്റുകളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഇപ്പോൾ താങ്കൾ ഉന്നയിച്ച ആ സംശയം കേരളത്തിൽ മുഴുവൻ ഉന്നയിക്കപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോൾ കുടുംബശ്രീ അവിടെ നിൽക്കുന്നു, കോടികളുടെ ടേണോവറുള്ള എന്തെല്ലാം പരിപാടികൾ മൊത്തത്തിൽ നടത്തുന്നുണ്ടല്ലോ. അത് തീർച്ചയായിട്ടും ഇതും അങ്ങനെ തന്നെ വരും. അതിലൊന്നും സംശയമൊന്നുമില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംശയമൊന്നുമില്ല, ആശങ്കയുമില്ല ആ കാര്യത്തിൽ. ഈ വില കുറച്ച് തന്നെ സാധനം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, അഫോർഡബിളായ പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയണം. അങ്ങനെ കഴിഞ്ഞെങ്കിൽ മാത്രമേ ചിലവാകുള്ളൂ. അതാണ് മാർക്കറ്റിൻ്റെ ഒരു തിയറി, അതല്ലാതെ നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ ചെയ്യാൻ വേണ്ടി കഴിയും, കഴിയാതെ വരുമൊന്നുമില്ല. ഇപ്പം നമ്മളിപ്പോൾ അതിന് അവർ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ വേണമെങ്കിൽ വേണ്ട സഹായമൊക്കെ ചെയ്ത് കൊടുക്കാൻ ഒരുക്കാണ്. അങ്ങനെ നമുക്ക് എന്തായാലും ജനങ്ങളുടെ പിന്തുണ, ജനങ്ങൾക്ക് നഷ്ടത്തിൽ ആരും ഒരു സാധനം വാങ്ങില്ല. ലാഭം ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ സാധനം വാങ്ങൂ. അപ്പോൾ അങ്ങനെ അവർക്ക് ലാഭകരമായ രീതിയിൽ ഇത് കൊണ്ടുപോകാൻ കഴിയണം. അതിലാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ വൈദഗ്ധ്യം കാണേണ്ടത്. കുടുംബശ്രീയുടെ പിന്തുണ ഉള്ളതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഭംഗിയായി നടത്താൻ വേണ്ടി കഴിയുന്നത് തന്നെയാണ് വിചാരിക്കുന്നത്. അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് മുമ്പ് മുതലേ ആലോചിക്കുന്നുണ്ട്. കുടുംബശ്രീ ഇതിന് മുമ്പത്തെ ഭരണസമിതിയൊക്കെ ആലോചിച്ചിരുന്നു. ചില കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ അതിൻ്റെ എന്താ പറയുക, ബീജാവാപം കഴിഞ്ഞതാണ്. ഇനി അതിനെ ഒന്ന് മുളച്ച് വളർത്തണം എന്നുള്ളതേ ഉള്ളൂ. നടക്കും. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഷോപ്പ്, അത് ഇത് മാത്രമല്ല എല്ലാം നമുക്ക് നടക്കും. ഒത്തിരി സന്തോഷം. ഏതായാലും ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളൊക്കെ ചുരുക്കത്തിലെങ്കിലും വിവരിച്ചല്ലോ. അപ്പോൾ ഇതെല്ലാം ഒരു സക്സസ് ആയി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അതിന് അത് ഒരു വലിയ നേട്ടമായിട്ട് നമ്മുടെ പഞ്ചായത്തിന് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. മൊത്തം ജനങ്ങൾക്ക് ഇത് ജനങ്ങൾക്ക് സമർപ്പിക്കുകയാണ്, അല്ലാതെ ഭരണസമിതിയുടെയോ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഒന്നുമില്ല. ജനങ്ങൾക്ക്, കുടുംബശ്രീയുടേതും അങ്ങനെയല്ല, ഞങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. ജനങ്ങളാണ് ഇതിനെ വളർത്തേണ്ടത്, ജനങ്ങളാണ് ഇതിനെ ഉയരത്തിലെത്തിക്കേണ്ടത്, എത്തിക്കുന്നതിന് ഉറച്ചു വിശ്വസിക്കുകയാണ്. താങ്ക് യു സാർ. വളരെ വലിയൊരു സംരംഭമാണ് ചെറുപുഴ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇതിൻ്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങളെല്ലാം തന്നെ താങ്കൾ നിരീക്ഷിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെക്ക് വേണ്ടി വന്ന ഫണ്ട്, അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്, അത്തരം കാര്യങ്ങൾ വിശദീകരിക്കാം. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ജനകീയാസൂത്രണ പദ്ധതിയിൽപ്പെടുത്തിയിട്ട് വനിതകൾക്കുള്ള 10% ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാനാണ് ഈ പ്രൊജക്ട് തയ്യാറാക്കുന്നത്. വനിതകൾക്ക് പദ്ധതി വിധത്തിൽ 10% തുക ചെലവഴിക്കണമെന്ന് നിർബന്ധമുണ്ട്. അപ്പോൾ വനിതകൾക്കായിട്ടുള്ളൊരു തൊഴിൽ സംരംഭം എന്നതാണ് അന്ന് ഗ്രാമപഞ്ചായത്ത് കണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു അപ്പാരൽ പാർക്ക് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് സൗകര്യം, കെട്ടിട സൗകര്യം വേണം, മെഷീനറി വേണം, ഇതൊക്കെ കണക്കുകൂട്ടിയിട്ട് ഏകദേശം 40 ലക്ഷത്തോളം രൂപയാണ് വരുന്നത് തുക. അതിൻ്റെ കെട്ടിടത്തിന് 20 ലക്ഷം വരും. 14 ലക്ഷത്തോളം രൂപ മെഷീനറി വാങ്ങാൻ ചെലവഴിച്ചു. ബാക്കി 6 ലക്ഷം രൂപ ഇതിൻ്റെ ഇലക്ട്രിഫിക്കേഷനും മറ്റനുബന്ധ സൗകര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിരുന്നത്. ഇതിൽ 40 പേരെയാണ് തൊഴിലാളികളെ നമ്മൾ സംരംഭകരായിട്ട് കണ്ടെത്തുന്നത്. അവർക്ക് ആവശ്യമായ പരിശീലനം കുടുംബശ്രീ മിഷനാണ് കൊടുക്കുന്നത്. അവരിപ്പം 32 ദിവസത്തെ പരിശീലനം കഴിഞ്ഞ് അവർ തൊഴിൽ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതിൽ 40 പേരിൽ 27 പേരാണ് പരിശീലനത്തിൽ രജിസ്റ്റർ ചെയ്തത്. 26 പേര് പരിശീലനം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 16-ാം തീയതി ബഹുമാനപ്പെട്ട മന്ത്രി ഈ സംരംഭം ഉദ്ഘാടനം ചെയ്ത് ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കാനുള്ളൊരു ശ്രമമാണ് ഊർജിതമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ വിജയകരമായി തന്നെ നല്ലൊരു ബ്രാൻഡ് ചെറുപുഴ പഞ്ചായത്തിന് വേണ്ടി ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നല്ലൊരു ബ്രാൻഡ് ചെറുപുഴ അപ്പാരലിൻ്റെ ചെറുപുഴ
ബ്രാൻഡ് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കാം. യഥാർത്ഥത്തിൽ നമ്മുടെ ഇപ്പോൾ ഈ മലയോര പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സംരംഭമാണ്. കാരണം നഗരങ്ങളിൽ ക്രൗഡായിട്ടുള്ള ആളുകൾ, വളരെയധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലാണ് റെഡിമെയ്ഡ് ഉൽപ്പന്നങ്ങൾക്കുള്ള വലിയ സാധ്യത. അതുകൊണ്ട് അവിടെയൊക്കെയാണ് അപ്പാൽ പാർക്കുള്ളത്. അപ്പോൾ ചെറുപുഴ പോലുള്ള പഞ്ചായത്തിലേക്ക് ഇത് കൊണ്ടുവരുമ്പോഴുള്ള ഒരു ആശങ്കകളൊക്കെ മനസ്സിലുണ്ടായിരുന്നുണ്ടാവാം ഒരുപക്ഷെ ഭരണസമിതിക്കൊക്കെ. എങ്കിലും ഇത് ആരംഭിക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? തീർച്ചയായും പ്രതീക്ഷകൾ തന്നെയാണ് കൂടുതലുള്ളത്. കാരണം ചെറുപുഴ പഞ്ചായത്ത് ചെറുപുഴ ഒരു വളർന്നു വരുന്നൊരു കണ്ണൂർ ജില്ലയിലൊരു മലയോര പട്ടണമാണ്. അതുകൂടാതെ ജനങ്ങളൊക്കെ ഇപ്പോൾ ആധുനിക രീതിയിലെ വസ്ത്ര വിധാനത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് റെഡിമെയ്ഡുകളാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് മാത്രമല്ല, ഇതിൻ്റെ അടുത്തുള്ള എല്ലാ സ്ഥലങ്ങളും പയ്യന്നൂർ ഉൾപ്പെടെയുള്ള പട്ടണങ്ങളിലും ഇവർക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇതിൻ്റെ വിപണന സാധ്യത വളരെ വലുതാണ്. ഏതായാലും നല്ല പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഈ സംരംഭത്തെ കാണുന്നത്. നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ചെറുപുഴയുടെ ഒരു ബ്രാൻഡ് എന്ന രീതിയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് തന്നെയാണ് ഈ മത്സരാധിഷ്ഠിതമായ ഒരു മേഖലയാണ് റെഡിമെയ്ഡ് ഉൽപ്പന്നങ്ങൾ. ആ ബ്രാൻഡ് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് തന്നെ വിപണി പിടിക്കാനാണോ ലക്ഷ്യമിടുന്നത്? അതെ അതെ, ഒരു ബ്രാൻഡ് തയ്യാറാക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ഇവരുടെ കുടുംബശ്രീ സിഡിഎസിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരോടൊരു ശ്രമം നടത്തുന്നുണ്ട്. ഏതായാലും ഒരു നല്ലൊരു ബ്രാൻഡ് തന്നെ രംഗത്ത് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ആദ്യഘട്ടം അതാവണം എന്നില്ല, എങ്കിൽ പോലും നല്ലൊരു ബ്രാൻഡ് തന്നെയായിരിക്കും വിപണിയിലേക്ക് വരിക. ജനങ്ങൾക്ക് ഏറ്റവും ഗുണമേന്മ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുക, അല്ലെ, അതാണല്ലോ നമ്മൾ ഇതിന് ലക്ഷ്യമിടുന്നത്. അത് സാധിക്കുക എന്ന തരത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? അതെ അതെ, ഏറ്റവും വലിയത് പ്രധാനപ്പെട്ടത് അതിൻ്റെ ഗുണമേന്മ തന്നെയാണ്. ഗുണമേന്മയിലും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള വില മാത്രം, അത് നാമമാത്രമായ ലാഭം മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്കും അതിൻ്റെ ഗുണം കിട്ടണം, നമ്മുടെ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്കും അതിൻ്റെ ഗുണം കിട്ടണം. ആ രീതിയിലാണ് അത് സംരംഭത്തെ കാണുന്നത്. നല്ല രീതിയിലൊരു പരിശീലനം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ഇതിപ്പോൾ ഇതിൻ്റെ പരിശീലനവും മറ്റു കാര്യങ്ങൾ കൂടി ഒന്ന് വിശദീകരിക്കാമോ? എവിടെ നിന്നാണ്, എങ്ങനെയാണ് അവരുടെ ഇവർക്ക് ലഭിച്ച പരിശീലനം, അതിൻ്റെ കാലയളവ്, അതിനുവേണ്ടി മുടക്കിയ സാമ്പത്തിക കാര്യങ്ങൾ, ഇതൊന്ന് വിശദീകരിക്കാം. അതിപ്പോൾ ഇവർ തന്നെ കുറച്ച് പേര് തൊഴിൽ ഇത് ഈ രംഗത്ത് അഭിരുചിയുള്ളവരെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലയിൽ തന്നെ കുടുംബശ്രീ മിഷൻ്റെ ഒരു അപ്പാരൽ പാർക്ക് 7 ഗ്രാമപഞ്ചായത്തിലുണ്ട്. അവിടെ നല്ല പരിശീലനം ലഭിച്ച വനിതകളാണ്. അവരാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ പരിശീലനം നൽകാൻ പോകുന്നത്. നമ്മുടെ ഇപ്പോൾ അവർ വന്നിട്ടാണ് 32 ദിവസം, ഈ കോവിഡ് ഇതായതുകൊണ്ട് കുറച്ച് 32 ദിവസത്തെ പരിശീലനം, ഒരു 45 ദിവസം എടുത്തിട്ടാണ് പരിശീലനം നൽകിയിട്ടുള്ളത്. ആ ഒരു കാലാവസ്ഥം വന്നതേ ഉള്ളൂ. നല്ലൊരു പരിശീലനം അവർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല പരിശീലകരാണ് വന്നത്. അതിനു വേണ്ടിയിട്ട് കുടുംബശ്രീ മിഷനാണ് അവർക്ക് ആവശ്യമായ സഹായം ചെയ്തിട്ടുള്ളത്. ആ തുക തികച്ചും കുടുംബശ്രീ മിഷൻ തന്നെയാണ് ചെലവഴിച്ചിട്ടുള്ളത്. ഈ വരുമാന വർധനമാണല്ലോ, വനിതകളുടെ വരുമാന വർധനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അതിലേക്ക് ഇപ്പോൾ അവർക്ക് ഒരു മിനിമം വേതനം എന്ന നിലയിൽ തന്നെ കിട്ടുന്ന തരത്തിലേക്ക് നമുക്ക് വിപണി കണ്ടെത്താൻ കഴിയുമെന്ന് കരുതുന്നുണ്ട്? തീർച്ചയായും വരുമാനം ആ രീതിയിൽ തന്നെ കണ്ടെത്തണം. ഒരു മിനിമം വേതനത്തിനപ്പുറത്തേക്കുള്ള കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത്. നല്ല രീതിയിൽ തന്നെ തൊഴിലാളികൾ സഹകരിച്ചാൽ ആ രീതിയിലാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സ്റ്റഡിയും അതിനനുസരിച്ച് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ നിർമ്മാണമൊക്കെ ആ രീതിയിലേക്ക് തയ്യാറാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ആവശ്യങ്ങൾക്കനുസരിച്ച് മാറുന്ന കാലത്തിനനുസരിച്ചുള്ള വസ്ത്രങ്ങളും പുതിയ സംവിധാനങ്ങളുമാണ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് അവരോട്. റെഡിമെയ്ഡ് വസ്ത്ര നിർമ്മാണത്തിനാവശ്യമായ ആധുനിക യന്ത്രോപകരണങ്ങളുടെ സഹായത്തോടെയാണ് ഇവിടെ നിന്നും ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് എത്തുന്നത്. വിദഗ്ധ പരിശീലനം ലഭിച്ച തൊഴിലാളികളുടെ കരങ്ങളിലൂടെ രൂപപ്പെട്ട് കൃത്യമായ ഗുണനിലവാര പരിശോധന പൂർത്തിയാക്കി ഓരോ തുണിത്തരവും മികച്ച രീതിയിൽ പാക്ക് ചെയ്ത് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നു. റെഡിമെയ്ഡ് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ന് വിപണിയിലുള്ള കടുത്ത മത്സരം മുന്നിൽ കണ്ടു തന്നെയാണ് ചെറുപുഴ അപ്പാരൽ പാർക്കും ഉൽപ്പാദനവും വിപണനവും ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഗാർമെന്റ്സ് ഇൻഡസ്ട്രി അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ വിജയം എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊഡക്ട്സ് എങ്ങനെ വരുന്നു, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് അതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ നമുക്കൊരു പ്രൊഡക്ട്സ് നന്നായി വരണമെങ്കിൽ അതിനുപയോഗിക്കുന്ന മെഷീനറീസ്, അതിൻ്റെ സ്കിൽഡ് വർക്കേഴ്സ്, അതിൻ്റെ ഫാസ്റ്റ് പ്രൊഡക്ഷൻ, അതിൻ്റെ വാഷിംഗ്, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അതിൽ നന്നായി വരേണ്ടതുണ്ട്. അതിൽ പ്രത്യേകിച്ച് മാർക്കറ്റിൽ നമുക്കൊരു പ്രീതി കിട്ടാനും അതുപോലെ മാർക്കറ്റിംഗിൽ വിജയം കണ്ടെത്താനും അത്യാധുനികമായ മെഷീനറി ഉപയോഗിച്ചിട്ട് നല്ല തരത്തിൽ ഫിനിഷിംഗ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് മാർക്കറ്റിൽ വാല്യൂ കിട്ടുകയുള്ളൂ. ഇവിടെ നമ്മുടെ CDS അപ്പാരൽ പാർക്ക്, ചെറുപുഴ പഞ്ചായത്തിലുള്ള അപ്പാരൽ പാർക്ക്, ഇന്നുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല മെഷീനറീസ് മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. UK സിംഗിൾ നീഡിൽ, അതുപോലെ തന്നെ ഫ്യൂസിംഗ് മെഷീൻ, കട്ടിംഗ് മെഷീൻ, ബട്ടൺ ഹോൾ മെഷീൻ, കൻസായി, ഫൈബർ ത്രെഡ് ഓവർലോക്ക്, ഫീഡ് ഓഫ് ഹോം തുടങ്ങി മിക്കവാറും എല്ലാ മെഷീൻ, അതുപോലെ തന്നെ സ്റ്റീം അയണിങ് ബോയിലർ വെച്ചിട്ടുള്ള സ്റ്റീം അയണിങ് ഇതുപോലെയുള്ള അത്യാധുനിക മെഷീനറീസ് വെച്ചിട്ടാണ് ഓരോ പ്രൊഡക്ട്സും ഇവിടെ തയ്യാറായി വരുന്നത്. നല്ല ക്വാളിറ്റി കൺട്രോളിൽ നല്ല സ്കിൽഡായ വർക്കേഴ്സ്മാർ, അതുപോലെ സൂപ്പർവൈസേഴ്സ്, കിറ്റക്സിലൊക്കെ ട്രെയിനിങ് കിട്ടിയ ആൾക്കാർ, അങ്ങനെയുള്ള വർക്കേഴ്സ് ഇവിടെ ഒരുപാടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ നല്ല രീതിയിലുള്ള ഒരു പ്രൊഡക്ഷനാണ് ഇവിടെ നടന്നു വരുന്നത്. കുടുംബശ്രീ മിഷന് കീഴിലാണ് ചെറുപുഴ അപ്പാരൽ പാർക്കിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബശ്രീയുടെ ഇതിനുള്ളിൽ ഈ അപ്പാരൽ പാർക്കിൽ കുടുംബശ്രീക്കുള്ള റോൾ എന്താണെന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടി
ചെറുപുഴ പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ അനില ദേവസ് ഇപ്പോൾ നമ്മുടെ ഒപ്പമുണ്ട്. മാഡം, ചെറുപുഴ പഞ്ചായത്തിന്റെ നവ സംരംഭമാണ് ഈ അപ്പാരൽ പാർക്ക്. ഇത് വലിയൊരു പ്രതീക്ഷയാണ് നമ്മുടെ പഞ്ചായത്തിലെ വനിതകൾക്ക് തൊഴിൽ കണ്ടെത്താനും അതിലൂടെ വരുമാനം നേടാനുമുള്ള ഒരു അവസരം. അപ്പോൾ കുടുംബശ്രീ മിഷന്റെ റോൾ എന്താണ്, എന്തൊക്കെയാണ് ഈ ഒരു സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി കുടുംബശ്രീ മിഷൻ ചെയ്യുന്നത്, ആ കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കാം. കുടുംബശ്രീ മിഷൻ ചെറുപുഴ പഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ മിഷൻ അടക്കമുള്ള പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു അപ്പാരൽ പാർക്കിന് തുടക്കം കുറിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ സമയത്ത് കുടുംബശ്രീ മിഷന്റെ ഭാഗത്തു നിന്ന് ഈ ചെറുപുഴ പഞ്ചായത്തിലെ സി ഡി എസ് ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകൾ പഞ്ചായത്ത് ഭരണസമിതിയെ സമീപിക്കുകയും ഇതിന്റെ നടത്തിപ്പ് കുടുംബശ്രീ മിഷനെ ഏൽപ്പിച്ചു തരണമെന്ന് റിക്വസ്റ്റ് കൊടുത്തതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 5-6 മാസങ്ങൾക്ക് മുമ്പ് മുൻ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് കുടുംബശ്രീ ഈ അപ്പാരൽ പാർക്കിന്റെ നടത്തിപ്പ് കുടുംബശ്രീ സി ഡി എസിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായി സി ഡി എസ് പഞ്ചായത്തുമായിട്ട് എഗ്രിമെന്റ് വെച്ച് ഈ അപ്പാരൽ പാർക്കിലെ അംഗങ്ങളെ പരിശീലനം കൊടുക്കുന്നതിന് തയ്യാറായിട്ടാണ് ഉള്ളത്. അതിനു മുമ്പ് തന്നെ പഞ്ചായത്ത് ഭരണസമിതി ഇന്റർവ്യൂ ബോർഡിലൂടെ ഈ ചെറുപുഴ പഞ്ചായത്തിലെ തയ്യൽ അറിയാവുന്ന പ്രാഥമികമായി അറിയാവുന്ന ആളുകളെ ഇന്റർവ്യൂ ബോർഡിലൂടെ തെരഞ്ഞെടുത്ത് 27 ആളുകൾക്കാണ് ഇവിടെ പരിശീലനം കൊടുത്തിട്ടുള്ളത്. 32 ദിവസത്തെ പരിശീലന പരിപാടിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ 32 ദിവസത്തെ പരിശീലന പരിപാടിയോടുകൂടി ഈ തയ്യലിൽ പ്രാഥമികമായി നൈപുണ്യമുണ്ടായിരുന്ന ആളുകൾ എല്ലാ തരത്തിലുള്ള വസ്ത്രങ്ങളും നിർമ്മിച്ചു കൊടുക്കുന്നതിന് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 3 ലക്ഷം രൂപയോളം കുടുംബശ്രീ മിഷന്റെ ഭാഗത്തു നിന്ന് ധനസഹായം ഈ പരിശീലന പരിപാടിയിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഓർഡറുകൾ ജില്ലാ മിഷന്റെ ഭാഗത്തു നിന്നും തുണിസഞ്ചി അടക്കമുള്ള ഈ കൊറോണ കാലത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ദാരിദ്ര്യ ലഘൂകരണം എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കുടുംബശ്രീ പ്രസ്ഥാനം. കൊറോണ കാലത്തെ ദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടി സർക്കാർ കൊടുക്കുന്ന കിറ്റിന്റെ ഒരു ഭാഗമായിട്ട് തുണിസഞ്ചി നിർമ്മിച്ച 8000 തുണിസഞ്ചി നിർമ്മിച്ചു കൊടുക്കുന്നതിന് തന്നെ പ്രാഥമികമായിട്ട് തന്നെ ഈ അപ്പാരൽ യൂണിറ്റിലെ അംഗങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. 32 ദിവസം ഇവർക്ക് ഭക്ഷണം അടക്കമുള്ള ടീ അടക്കമുള്ള പരിശീലന പരിപാടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പരിശീലനം സംഘടിപ്പിച്ചത് ഇവിടെ തന്നെയാണ്. 7 അപ്പാരൽ പാർക്കിലെ വർഷങ്ങളായി അപ്പാരൽ യൂണിറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന 7 അപ്പാരൽ പാർക്കിലെ ആളുകളാണ് ഇവിടെ വന്ന് ഇവർക്ക് പരിശീലനം കൊടുത്തിട്ടുള്ളത്. നമ്മുടെ മലയോരത്ത് പ്രത്യേകിച്ച് കാർഷിക മേഖലയാണ്, അവിടെ ഒരു വേറിട്ട സംരംഭമാണ് ഈ അപ്പാരൽ പാർക്ക് എന്നൊക്കെ പറയുന്നത്, അതല്ലെങ്കിൽ റെഡിമെയ്ഡ് ഉൽപ്പന്നങ്ങൾ നിർമ്മാണം. നമുക്ക് ഇതിൻ്റെ ഒരു സാധ്യതയൊക്കെ പഠിച്ച ശേഷമാണ് നമുക്ക് വിപണി കണ്ടെത്താൻ കഴിയും, അത്ര സാധ്യതകളൊക്കെ പഠിച്ച ശേഷമാണ് കുടുംബശ്രീ ഒരു സംരംഭത്തിനുവേണ്ടി ഇറങ്ങി തിരിച്ചത്. അതെ, സാധ്യത കണ്ടെത്തിയതിന് ശേഷം തന്നെയാണ് എല്ലാ വെറൈറ്റി ഉൽപ്പന്നങ്ങളും കൂടെ ഇനി കുറച്ച് കാലത്തിന് ശേഷം അണ്ടർഗാർമെന്റ്സ് അടക്കമുള്ള പ്രത്യേകിച്ച് കമ്പനികളിലേക്ക് ഓർഡർ കൊടുത്തുകൊണ്ട് റെഡിമെയ്ഡ് ഉൽപ്പന്നങ്ങൾ ഇറക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ മറ്റേ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഉള്ള ഉൽപ്പന്നങ്ങളാണല്ലോ കൂടുതലും വരുന്നത്, കോയമ്പത്തൂർ, തമിഴ്നാട്, അതുപോലെ തന്നെ സൂററ്റ്, ഇവിടെ ഉൽപ്പന്നങ്ങൾ റെഡിമെയ്ഡ് ഉൽപ്പന്നങ്ങൾ വരുന്നൊരു നാടാണ്. അപ്പോൾ ഇവിടെ ജനങ്ങൾ എപ്പോഴും നോക്കുക വിലക്കുറവും ഗുണമേന്മയായിരിക്കും, നമുക്കത് അത്തരത്തിൽ ആ മാർക്കറ്റിൽ പിടിച്ച് നിൽക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയുണ്ട്. എന്താണ് നമ്മുടെ പ്ലാൻ? എന്താണ് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത് തന്നെ പരസ്യത്തിലൂടെ അതുപോലെ തന്നെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു കൊടുത്താലാണ് നമുക്ക് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ബൾക്കായിട്ട് ഏതെങ്കിലും പ്രദേശത്തു നിന്ന് അത് മുംബൈ അടക്കമുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് തുണി എടുത്തുകൊണ്ടുവന്ന് ബൾക്കായിട്ട് തുണി എടുത്തുകൊണ്ടുവന്ന് നല്ല ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ നല്ല കവറിൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് സാധനങ്ങൾ കൊടുക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത്. പ്രത്യേകിച്ച് ഒരു ചെറുപുഴ ശബ്ദം എന്നെല്ലാം പറഞ്ഞ് ഭാവിയിൽ ഒരു അങ്ങനെ അങ്ങനെ ഉണ്ടാവണം, നമ്മുടെ നാടിന്റെയും കൂടെ പേര് പിന്നെ പുറത്തേക്ക് വരുന്ന രീതിയിൽ അങ്ങനെ ആകണം. ചെറുപുഴ ഷർട്ട്സ് അല്ലെങ്കിൽ ചെറുപുഴ ചുരിദാർ മേക്സി എന്നെല്ലാം പറഞ്ഞിട്ട് ഉണ്ടാവണമെന്നാണ് ഒരു ആഗ്രഹം. എന്തുമാത്രം നടക്കും എന്നുള്ളത് പറയാൻ പറ്റും. ഇപ്പോൾ ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച സമയത്ത് ഇപ്പോൾ പറഞ്ഞല്ലോ ഈ വനിതകളെ കണ്ടെത്തി അവരെ പ്രത്യേകിച്ച് തൊഴിൽ വൈദഗ്ധ്യമുള്ള തയ്യൽ പരിശീലനം നേടിയിട്ടുള്ളവരെയാണ് കണ്ടെത്തി. ഇത് എല്ലാ വാർഡിലെയും വനിതകൾക്ക് ഇതിന്റെ ഒരു പ്രാതിനിധ്യം ഉണ്ട്. ഇവിടെ എല്ലാ വാർഡിലെയും തന്നെ ഉണ്ട്. എല്ലാ വാർഡിലും പഞ്ചായത്ത് ഭരണസമിതി ആയാലും പഞ്ചായത്ത് മെമ്പർമാർ മുഖേന എല്ലാ വാർഡിലും അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രാമസഭകളിലൂടെ തന്നെ ഈ വിവരം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാ വാർഡിൽ നിന്നും പ്രത്യേകിച്ച് എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് വരുന്ന സമയത്ത് ഏതെങ്കിലും ചിലപ്പം വീട്ടിലിരുന്നായാലും അല്ലെങ്കിൽ ചെറിയ ഷോപ്പിലായാലും നിന്ന് തയ്ച്ചു കൊടുക്കുന്ന ആളുകളായിരിക്കും ഉള്ളത്. അവർക്ക് പെട്ടെന്ന് ഈ പരിശീലന കാലയളവിലൊന്നും ഒരു വരുമാനം കിട്ടാത്തത് കൊണ്ട് ഇതിലേക്ക് കടന്നു വരുന്നതിന് പിന്നെ ജീവിത പ്രയാസം ഉണ്ടാവും. പക്ഷെ എന്നാലും വന്ന ആളുകൾക്ക് ഇത് ഗുണപ്രദമായിട്ടുണ്ടെന്നുള്ളൊരു കാഴ്ചപ്പാടാണുള്ളത്.
ആദ്യഘട്ടത്തിൽ നമ്മൾ ഏതൊക്കെ ഉൽപ്പന്നങ്ങൾ ഇപ്പം റെഡിമെയ്ഡ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടേതുണ്ട്, സ്ത്രീകൾക്ക് മാത്രമുള്ളതുണ്ട്, പുരുഷന്മാർക്ക് മാത്രമേ, അപ്പോൾ ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട ഇനങ്ങളിൽപ്പെട്ട പ്രൊഡക്റ്റുകളാണ് ആദ്യഘട്ടത്തിൽ ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്? എല്ലാ തരത്തിലുള്ളതും ഇവർക്ക് പിന്നെ പരിശീലനം കിട്ടിയിട്ടുണ്ട്. ഷർട്ട് അടക്കമുള്ള ഇവിടെ ഇതിൽ തന്നെയുള്ള ഒരാളുടെ ഭർത്താവ് ഒരു KSRTC ഡ്രൈവറാണ്. കഴിഞ്ഞ ദിവസം KSRTCയുടെ യൂണിഫോം ഇവിടുന്ന് അവർ തയ്ച്ച യൂണിഫോം ഇട്ടിട്ടാണ് അവർ ജോലിക്ക് പോയിട്ടുള്ളത്. ഏത് ഉൽപ്പന്നങ്ങൾ വേണമെങ്കിലും നിർമ്മിച്ചു കൊടുക്കാൻ ഇവർക്ക് പറ്റും. പക്ഷേ ഒരുപാട് മുതൽമുടക്കുള്ളത് കൊണ്ട് ഇപ്പം കുടുംബശ്രീ മിഷൻ തന്നെ കുടുംബശ്രീ CDS 1.5 ലക്ഷം രൂപ ഇവരുടെ പ്രാഥമിക ചെലവിലേക്ക് ഒരു ലോണായിട്ട് കൊടുത്തിട്ടാണ് ഇവരിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മാക്സിയുടെ തുണിയെല്ലാം എടുത്ത് മാക്സി ഒരുപാട് പ്രദേശങ്ങളിലെല്ലാം ചെറുപുഴ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ മാക്സി അടിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി ഇപ്പോൾ ഇവർ നടത്തിയിട്ടുണ്ട്. ഒരു മാക്സി ഫെസ്റ്റും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ മാർക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ പരമാവധി വിറ്റഴിക്കുക എന്നാണോ, അത് പ്രത്യേകിച്ച് ഷോപ്പ് ഇടുക അല്ലെങ്കിൽ ഏതെങ്കിലും മേളകൾ സംഘടിപ്പിക്കുക അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്? പ്രാരംഭമായിട്ട് നമ്മുടെ പ്രദേശത്ത് വിറ്റഴിക്കുക, പിന്നീട് ഇപ്പൊ തന്നെ ഈ ചെറുപുഴയിലെ വിവിധ കടകളിൽ നിന്നൊക്കെ ഓർഡർ സ്വീകരിച്ച് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ബ്രാൻഡഡ് ഉൽപ്പന്നമായിട്ട് പുറത്തിറക്കണം എന്നൊരു ആഗ്രഹമാണുള്ളത്. ഇതിന്റെ മാർക്കറ്റിംഗ് ഇപ്പോൾ ഇവര് ജോലി ചെയ്യുന്ന ഇപ്പൊ പരിശീലനം നേടി റെഡിമെയ്ഡ് ഡ്രസ്സുകൾ തയ്ച്ചു, ഇവര് തന്നെയാണോ മാർക്കറ്റിലേക്ക് പോകുക, അല്ലെങ്കിൽ മാർക്കറ്റിംഗിന് പ്രത്യേക വിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇവരിൽ തന്നെ ഇവരാണ് എല്ലാം, ഇവരിൽ തന്നെ എല്ലാത്തിനും ഉള്ള ആളുകളുണ്ട്. പിന്നെ ഓർഡർ സ്വീകരിക്കുന്നതിനുള്ള ആളുകളും ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. എല്ലാത്തിനും ഇവർ തന്നെ സ്വയം പര്യാപ്തമായിട്ടുള്ള ആളുകളാണ്. ഇവരിൽ തന്നെ എല്ലാ തരത്തിലുള്ള പരിശീലനം കൊടുത്തിട്ടുണ്ട് എല്ലാ ആളുകളും. അതുപോലെ തന്നെ കുടുംബശ്രീ മിഷന്റെയും പഞ്ചായത്തിന്റെയും ഭാഗത്തു നിന്നുള്ള സഹായവും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ നമ്മൾ ഒരു അപ്പാരൽ പാർക്ക് സ്ഥാപിച്ചു, കുറെ പേർക്ക് തൊഴിൽ കൊടുത്തു, ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കി, പക്ഷേ ഇത് നമ്മുടെ ജനങ്ങളിലേക്ക് എത്തണമല്ലോ. അപ്പോൾ കുടുംബശ്രീ എല്ലാ എന്താ പറയുക എല്ലാ വാർഡിലും എല്ലാ ജനവിഭാഗങ്ങളുടെ ഇടയിലും ഉണ്ട് കുടുംബശ്രീ അംഗങ്ങൾ. പലരും ഇവരുടെ ഉള്ള ആളുകൾ തന്നെ കുടുംബശ്രീയിൽ അംഗങ്ങളുടെ വീടുകളിലുള്ളവരുണ്ട്. അപ്പോൾ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? നമ്മുടെ ഉൽപ്പന്നത്തെ ഇപ്പോൾ പരിചയപ്പെടുത്താണ്, ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ജനങ്ങളുടെ അടുത്തേക്ക് എത്താനുള്ള ഒരു വഴി കൂടിയാണ്. അപ്പോൾ ജനങ്ങളോട് പറയാനുള്ളത് എന്താണ്, നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കുള്ള ഒരു പ്രൊമോഷൻ? ജനങ്ങളോട് പറയാനുള്ളത് ഈ ചെറുപുഴ നാട്ടിലെ ഉള്ള ആളുകളെല്ലാവരും നമ്മുടെ ഈ ചെറുപുഴ പഞ്ചായത്തിന്റെ അപ്പാരൽ പാർക്കിൽ നിന്ന് തന്നെ ഉൽപ്പന്നങ്ങൾ വാങ്ങണം എന്നുള്ളതാണ് ജനങ്ങളോട് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഈ ചെറുപുഴ പഞ്ചായത്തിലെ സ്ത്രീകൾ ഇങ്ങനെ ഒരു സംരംഭമായിട്ട് മുന്നോട്ട് വന്നപ്പം ഈ നാട്ടിലെ മുഴുവൻ ആളുകളും സഹായിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ചെറുപുഴ അപ്പാരൽ പാർക്ക് ഒരു യൂണിറ്റ് ആയിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നതിന് വേണ്ടി ഈ യൂണിറ്റിന്റെ പ്രസിഡന്റ് അതുപോലെ തന്നെ കട്ടിംഗ് മാസ്റ്റർ എന്നിവർ നമ്മളോടൊപ്പമുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കാമോ, നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ? ഇതിന്റെ ഒരു ഷിഫ്റ്റ് മാത്രമാണ് പ്രവർത്തിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങൾ, തൊഴിലാളികൾ എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു, എന്തൊക്കെ പ്രൊഡക്റ്റാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, അത്തരം കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കാം. ഞങ്ങൾ രാവിലെ എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ് ഞങ്ങളുടെ ഷിഫ്റ്റ് സമയം, ഒറ്റ ഷിഫ്റ്റായിട്ടാണ് പോകുന്നത്. പിന്നെ ഞങ്ങൾ 26 പേര് ഇവിടെ പണിയെടുക്കുന്നുണ്ട്. എല്ലാവരും വീട്ടിലിരുന്ന് പണിയെടുത്തോണ്ടിരുന്നവരാണ്, സ്വന്തമായിട്ട് ചെയ്തു, സ്വയം തൊഴിലായിട്ട് ചെയ്തു. അപ്പം പഞ്ചായത്ത് ഇന്റർവ്യൂ വഴിയാണ് ഞങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് 7 അപ്പാരൽ പാർക്കിന് നേതൃത്വത്തിൽ പിന്നെ 32 ദിവസത്തെ ട്രെയിനിങ് തന്നു. അതിന് ശേഷമാണ് ഞങ്ങളിപ്പോൾ തുടങ്ങി സ്വന്തമായിട്ട്. അവർ പോയി കഴിഞ്ഞ ശേഷം സ്വന്തമായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒരു 10-20 ദിവസത്തോളം ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ നൈറ്റി, ഞങ്ങൾ ഡെയിലി ഒരു 500 നൈറ്റികളും മറ്റും തയ്ച്ചെടുക്കുന്നുണ്ട്. പീസ് വർക്കായിട്ടാണ് കടന്ന് ചെയ്തു പോകുന്നത്. ഇപ്പോൾ ഇതിനകത്ത് 26 പേരാണെങ്കിലും ഓരോരുത്തർക്കും ഓരോ വേഗത കൂടിയവരുണ്ടാവും, അങ്ങനെ പല വ്യത്യസ്ത അവരുടെ വ്യത്യസ്ത കഴിവുകളുണ്ടല്ലോ. അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങൾ ഇവർക്ക്? ഞങ്ങൾ ഏറ്റവും സ്പീഡ് ചെയ്യുന്ന ആളെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് ഇരുത്തും, അവരിൽ നിന്ന് ചെയ്താണ് ബേക്ക് ബേക്ക് വശത്തേക്ക് പീസ് ആയിട്ട് പോകുന്നത്. അതിന് ടോട്ടൽ അങ്ങനെ സ്പീഡ് അനുസരിച്ചാണ് പുറകോട്ട് ഓരോ പീസ് കൊടുത്തിട്ട് അത് ഒരു ഇത് കംപ്ലീറ്റ് ആക്കി കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവരുടെ വേതനവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത്? വേതനം ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ സ്വന്തമായിട്ട് തുണി ഞങ്ങൾ തന്നെ പോയി എടുത്തു കൊണ്ടുവന്നിട്ട് ഞങ്ങളായിട്ട് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ തയ്യൽ കൂലി, ഞങ്ങൾ അതിന് ചിലവാകുന്ന പൈസയും എല്ലാം കണക്ക് കൂട്ടിയിട്ടാണ് ഞങ്ങൾ തുണി അതിൻ്റെ വില ഇട്ടിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നത് ഞങ്ങൾ തുല്യമായിട്ട്, ഞങ്ങൾ 26 പേരും തുല്യമായിട്ട് വീതിച്ചെടുക്കും. ഇതിന്റെ മെഷീനറി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാമോ? ഇപ്പം സാധാരണ റെഡിമെയ്ഡ് ആണെങ്കിൽ കൂടുതൽ ഉൽപ്പാദനം നടക്കണമെങ്കിൽ നമുക്കെല്ലാം പരമാവധി മെഷീനറി യൂസ് ചെയ്യണം. അപ്പം അത്രയും കാര്യങ്ങൾ കൂടി പറയാം. ഞങ്ങൾക്കിപ്പോൾ 20 മെഷീനാണ് ഇത് ടൈലറിങ് തയ്ച്ചു കൊടുക്കാനായിട്ടുള്ളത്. പിന്നെ 5 സ്പെഷ്യലൈസ്ഡ് മെഷീൻ ഉണ്ട് ഞങ്ങൾക്ക്. ഷർട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ അടിക്കുമ്പോൾ അതിൻ്റെ ഫീഡ് ഓഫ് ഫോം, ബട്ടൺ വെക്കുന്നത്, പിന്നെ ലോക്ക് ചെയ്യുന്ന സിസ്റ്റം, അതുപോലെ എംബ്രോയിഡറി മെഷീൻ ഉണ്ട്. അതുപോലെ ഷർട്ടും റെഡിമെയ്ഡ് സാധനങ്ങൾ തയ്ക്കുമ്പോൾ അതിൻ്റെ ക്യാൻവാസ് അങ്ങനെയുള്ള വെക്കുന്ന അങ്ങനെയുള്ള മെഷീൻ ഉണ്ട്. ഞങ്ങൾക്ക് എല്ലാ സംവിധാനങ്ങളും ഞങ്ങളുടെ പഞ്ചായത്ത് ഒരുക്കി തന്നിട്ടുണ്ട്. ഈ കട്ടിംഗ് സെക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. കട്ടിംഗ് സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഏത് മോഡൽ വേണ്ടിയും കട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ ഇവിടെ തയ്ക്കുന്നവർ തന്നെയാണെങ്കിലും ഏത് മോഡൽ കട്ട് ചെയ്ത് കൊടുത്താലും അവർ അത് തയ്ക്കാൻ പ്രാപ്തരാണ്. പിന്നെ നമുക്ക് 18 പീസ് ഒരുമിച്ച് വെട്ടാവുന്ന മെഷീനും 150 പീസ് ഒന്നിച്ച് വെട്ടാവുന്ന മെഷീനുമാണ് ഇവിടെ ഉള്ളത്.
എത്ര പേര് ആ സെക്ഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്? ഞങ്ങള് മൂന്ന് പേരായിട്ട് ഞാൻ, പിന്നെ എനിക്ക് കൂട്ടായിട്ട് രണ്ടുപേരും. നമ്മുടെ ഉൽപ്പന്നങ്ങൾ, പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് ഞങ്ങൾ എക്സ്പേർട്ട് ക്വാളിറ്റിയിലുള്ള തുണിയാണ് എടുക്കുന്നത്. എടുത്തുകൊണ്ടുവന്ന് ഞങ്ങളത് പിന്നെ നല്ല രീതിയിൽ എല്ലാം ഇത് നോക്കിയിട്ട് ഞങ്ങൾ എക്സൽ ഡബിൾ എക്സൽ അങ്ങനെ വെച്ച് ഓരോ ഇത് വെച്ചിട്ടാണ് തയ്ച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഇതിൻ്റെ ഇതിനാണെങ്കിൽ അത് അഞ്ചെണ്ണം വീതം വെച്ച് തയ്ച്ച് അങ്ങനെയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. പല സൈസിൽ വ്യത്യസ്തമായിട്ട് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ ജെൻസിൻ്റെ അടിച്ചു കൊടുക്കുന്നുണ്ട്, ലേഡീസിൻ്റെ ഫുൾ എല്ലാ ഐറ്റംസും ഉണ്ട്, പിന്നെ കിഡ്സിൻ്റെ ഉണ്ട്. എല്ലാ ഇതിലും എല്ലാം തയ്ച്ചു കൊടുക്കാൻ പ്രാപ്തരാണ് ഇവർ. എല്ലാ ഇതിലും നല്ല മുന്നോട്ട് നിൽക്കുന്ന ഇപ്പോൾ വനിതകൾ എന്ന നിലയിൽ പലരും സ്വന്തമായി ജോലി ചെയ്തിരുന്നവരാണ്, ചിലർ വീട്ടിൽ തയ്ച്ചവരാണ്. ഇപ്പോൾ ഒരു ഒരു ടീം വർക്കാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ജോലി ചെയ്യുക, പണം സമ്പാദിക്കുന്നതിനേക്കാൾ അധികമായിട്ട് മാനസിക സന്തോഷം, അതുപോലെ തന്നെ ഒരു കൂട്ടായി പ്രവർത്തിക്കുന്നതിൻ്റെയൊക്കെ ഒരു നേട്ടം ഉണ്ടാവണമല്ലോ. അതൊരു ഇവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്. 26 തുല്യ ഒരേ ഇതിൽ തന്നെയാണ്. ഞങ്ങളെ കൊണ്ട് ഒരുപാട് ഒരു പ്രശ്നമില്ല. എല്ലാവരും എല്ലാ കാര്യത്തിനും ഞങ്ങളുടെ കൂടെ ഒത്തൊരുമിച്ച് നിൽക്കുന്നുണ്ട്. ഇതുവരെ യാതൊരു പ്രശ്നമില്ല. ഞങ്ങൾ എല്ലാവരും, ഞങ്ങൾക്ക് വീട്ടിലാണെങ്കിൽ ഞങ്ങളിങ്ങനെ അടുക്കളകളിലൊക്കെ ഒതുങ്ങിക്കൂടി ഇങ്ങനെ ഇരിക്കുന്നവരല്ലേ. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്രീഡമായി, നമുക്ക് വീട് പോലും മറന്നു പോകുന്ന അവസ്ഥയിലാണ് നമ്മളിവിടെ ഉണ്ട്. നമ്മൾ അത്ര ഇതായിട്ടാണ് ഇവിടെ പണിയെല്ലാം എടുത്ത് പോകുന്നത്. ആ സംസ്ഥാനത്തെ മുമ്പോട്ട് വന്നു. എല്ലാവരും ഹാപ്പിയാണ്. അത് എല്ലാവരും പറയുന്നുണ്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്നു ഞങ്ങൾ വീട്ടിനെ തന്നെ മറക്കുന്നുണ്ട്. ഇവിടെ വന്ന് അവർ അതിൽ അങ്ങ് ഇരിക്കുമ്പോൾ 5 മണിയാകുമ്പോൾ ഇവിടെ നമ്മൾ വിസിലടിക്കുന്ന സമയത്ത് മാത്രമാണ് ഇവർ ആ സമയം ആയിന്ന് തന്നെ അറിയുന്നത്. അതുപോലെ എല്ലാവരും നല്ലപോലെ വർക്ക് ചെയ്യുന്നു. ചെറുപുഴ എന്ന മലയോര ഗ്രാമത്തിന്റെ നന്മയും തൊഴിൽ വൈദഗ്ധ്യത്തിന്റെ ശ്രേഷ്ഠതയും ഈ തുണിത്തരങ്ങളിലൂടെ നാട്ടിലും മറുനാട്ടിലുമുള്ള മലയാളികളിലേക്ക് എത്തണം. അതിന് മറ്റൊന്ന് പരസ്യവാചകത്തിനേക്കാളും ആവശ്യം വാമൊഴിയായി നമ്മൾ ചെറുപുഴക്കാർ നൽകുന്ന നല്ല വാക്കുകളാണ്. വിപണിയിലെ മറുനാടൻ ഉൽപ്പന്നങ്ങളുടെ ധാരാളിത്തത്തിലേക്കാണ് നമ്മുടെ നാടിൻ്റെ ഈ സ്വന്തം ബ്രാൻഡ് എത്തുന്നത്. അതുകൊണ്ട് ഈ സംരംഭത്തെ പിന്തുണയ്ക്കാൻ നമുക്ക് സ്വമേധയാ മുന്നോട്ട് വരാം. ചെറുപുഴ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നവസംരംഭമായ ചെറുപുഴ അപ്പാരൽ പാർക്ക് വികസനത്തിലേക്ക് ഉദിക്കുന്ന ചെറുപുഴ പഞ്ചായത്തിൻ്റെ പ്രതീക്ഷയാണ്. ഇവിടെ നിന്ന് ചെറുപുഴയുടെ ബ്രാൻഡിലുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് വിപണിയിൽ പ്രതീക്ഷിക്കാം. ഇത് ഈ സംരംഭത്തിന് എല്ലാ വിജയാശംസകളും ചെറുപുഴ വാർത്ത നേരുന്നു. ചെറുപുഴ വാർത്തയുടെ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ എഴുതി ഞങ്ങളെ അറിയിക്കണം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.